ചെറുപ്പക്കാരൊക്കെ പലപ്പോഴും പറയാറുള്ളത് പോലെ ദിവസം ആരംഭിക്കുമ്പോൾ ചില പോസിറ്റീവ് വൈബ്സ് ആവശ്യമാണ് എന്ന് പറയാറുണ്ട്. അത്തരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണെന്ന് തോന്നുന്നു. ആലപ്പുഴയിലെ കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ KSDP 100 കോടി രൂപയുടെ വിറ്റുവര് ഉണ്ടാക്കിയിരിക്കുന്നു. നമുക്കറിയാം മുൻകാലങ്ങളിൽ വലിയ നഷ്ടം അതുപോലെ പൂട്ടിയിടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു സ്ഥാപനമാണ്. ആ സ്ഥാപനം ഈ വർഷം ഇതുവരെയുള്ള വിറ്റുവരവ് 100 കോടി കവിഞ്ഞിരിക്കുന്നു. 7 കോടിയിലധികം രൂപ ലാഭം ഇതിനോടകം തന്നെ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അത്തരത്തിൽ വളരെ നല്ല ഒരു പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ മാതൃകയായി മാറിക്കൊണ്ടിരിക്കുന്നു. മുൻപും സമാനമായ മാതൃകകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതൊന്നും സസ്റ്റെയിൻ ചെയ്യുന്നതിന് ദീർഘകാലത്തേക്ക് പല സ്ഥാപനങ്ങൾക്കും കഴിഞ്ഞിട്ടില്ല. കൃഷ്ണമോഹൻ ചേരുന്നു ഇപ്പോൾ ആലപ്പുഴയിൽ നിന്ന്. കൃഷ്ണമോഹൻ, ആലപ്പുഴയിലെ ഒരുപാട് പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട്, നല്ലൊരു ശതമാനവും നഷ്ടത്തിൽ പ്രവർത്തിക്കുന്നവയാണ് പല കാലങ്ങളിലായി. KSDP നിന്ന് ഏതായാലും വരുന്നത് നല്ല ഒരു വാർത്തയാണ്. എന്താണ് KSDP ഈ വിജയ വഴിയിലേക്കുള്ള കഥകൾ കാരണങ്ങൾ? അതോ തീർച്ചയായും പൊതുമേഖലാ സ്ഥാപനങ്ങൾ എപ്പോഴും നഷ്ടത്തിലേക്ക് പോകുന്നു എന്ന് പഴികേൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ഏറ്റവും കൂടുതൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഒരുപക്ഷെയുള്ള ജില്ല കൂടിയാണ് ആലപ്പുഴ. ഇവിടെയും പല പൊതുമേഖലാ സ്ഥാപനങ്ങളും ഓട്ടോകാസ്റ്റ് അടക്കം നഷ്ടത്തിൻ്റെ കണക്കുകളാണ് പലപ്പോഴും കാണിക്കുന്നത്. എന്തായാലും അതിൽ നിന്ന് വേറിട്ട് ഒരു രീതിയിലേക്ക് 45 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള KSDP എന്തായാലും വലിയ ലാഭത്തിലേക്ക് 100 കോടി ക്ലബിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ് അഭിമാനകരമായ നേട്ടം. 2003-2006 കാലഘട്ടത്തിൽ ഏതാണ്ട് അടച്ചുപൂട്ടൽ വക്കീൽ അടച്ചുപൂട്ടിയ ഒരു സ്ഥാപനമായിരുന്നു KSDP. മരുന്നുൽപ്പാദന രംഗത്തേക്ക് കടന്നു വന്നെങ്കിലും അത് പൂർണ്ണമായും പൂട്ടിപ്പോകുന്ന ഒരു അവസ്ഥയുണ്ടായി. 2006 വീണ്ടും തുടങ്ങിയെങ്കിലും പതിയെ ഈ KSDP പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയി. 2016 LDF സർക്കാർ വന്ന ശേഷം ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ബീറ്റാ ലാക്റ്റം പ്ലാന്റ് ഉൾപ്പെടെ ആധുനിക സജ്ജീകരണങ്ങൾ KSDP ഒരുക്കി. ഇതിനുശേഷമാണ് മരുന്നുൽപ്പാദന രംഗത്ത് വലിയൊരു കുതിച്ചുചാട്ടം KSDP നടത്താൻ സാധിച്ചു. 2016 ശ്രദ്ധിക്കേണ്ട കാര്യം 26.77 കോടി മാത്രമായിരുന്നു വിറ്റുവരവ്. അതിൽ നിന്നാണ് ഈ 2020 100 കോടി ക്ലബിലേക്ക്, ഈ സാമ്പത്തിക വർഷത്തിൻ്റെ പകുതി മാത്രം പിന്നിടുമ്പോൾ 100 കോടി ക്ലബിലേക്ക് ഈ സ്ഥാപനം എത്തിയിരിക്കുന്നു. അതിൽ ഏറ്റവും ശ്രദ്ധേയകരമായ കാര്യം ഈ കോവിഡ് കാലത്ത് മാതൃകാപരവും ഏറ്റവും ഉചിതവുമായ നടപടി ആണ് KSDP എടുത്തത്. സാനിറ്റൈസ് ഉൽപ്പാദനത്തിലാണ്. സാനിറ്റൈസ് ഉൽപ്പാദന രംഗത്ത് വലിയ കുതിച്ചുചാട്ടം. ഏതാണ്ട് 15 ലക്ഷം ലിറ്റർ സാനിറ്റൈസറാണ് KSDP ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്തത്. അതിലേറ്റവും ശ്രദ്ധേയമായ കാര്യം സാനിറ്റൈസർ ഉൽപ്പാദിപ്പിച്ച് വിൽക്കുന്ന സ്വകാര്യ കമ്പനികൾ വലിയ വില ഈടാക്കുമ്പോൾ 6 ലിറ്റർ സാനിറ്റൈസറിന് 175 രൂപയ്ക്കാണ് ഈ സ്ഥാപനം സാനിറ്റൈസർ പുറത്തിറക്കിയത്. അത് വലിയൊരു ആശ്വാസമായി, പ്രത്യേകിച്ചും സർക്കാർ ആശുപത്രികളിലും മറ്റും. KSDP മാത്രം സാനിറ്റൈസറാണ് ഇപ്പോഴത്തെ ചെയർമാൻ CV ചന്ദ്രബാബു നമുക്കൊപ്പം ചേരുന്നു. CV ചന്ദ്രബാബു, സ്വാഭാവികമായും താങ്കൾക്ക് സർക്കാരിൻ്റെ വിജയ നേട്ടങ്ങളിൽ ഒന്നായിട്ടായിരിക്കും ഇത് അവതരിപ്പിക്കാനുള്ളത്. അതിനപ്പുറത്ത് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ചരിത്രത്തിൽ ഇതിനു മുമ്പും ലാഭകരമായ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ആലപ്പുഴ, നമുക്കറിയാം ആലപ്പുഴയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ എണ്ണത്തിൻ്റെ വ്യാപ്തിയും അതുപോലെ നഷ്ടക്കണക്കുകളുടെ വ്യാപ്തിയും, KSDP എങ്ങനെയാണ് ഇത് സാധിച്ചത്? ഒപ്പം ഇപ്പോൾ കൃഷ്ണമോഹൻ സൂചിപ്പിച്ചതുപോലെ ഈ സാനിറ്റൈസർ ഉൽപ്പാദനത്തിൻ്റെ ഈ ഒരു തള്ള് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യം കഴിയുമ്പോൾ വീണ്ടും പഴയ പടി തിരികെ പോകാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ടോ? KSDP സംബന്ധിച്ചിടത്തോളം KSDP നവീകരണത്തിന്റെ ഒരു ഘട്ടമാണ് പിന്നിട്ടുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞോളൂ ചന്ദ്രബാബു. അപ്പോ KSDP ഉൽപാദന സംവിധാനം പൂർണ്ണമായി നവീകരിക്കാനുള്ള തീവ്രമായ പരിശ്രമം നടന്നുകൊണ്ടിരിക്കുക. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ഇവിടെ പരാമർശിച്ചതുപോലെ നോൺ ബീറ്റാ ലാക്റ്റം പ്ലാന്റ് ഉദ്ഘാടനം ചെയ്തു. അതുപോലെ നിലവിലുണ്ടായിരുന്ന ബീറ്റാ ലാക്റ്റം പ്ലാന്റിന് WHO അംഗീകാരം നേടിയെടുക്കാൻ കഴിഞ്ഞു. ലബോറട്ടറി NABL അക്രഡിറ്റേഷൻ ഉള്ള ലബോറട്ടറിയായി ഇന്ന് അന്തർദേശീയ നിലവാരത്തിലുള്ള എല്ലാ നിലവാരത്തിലുള്ള പരിശോധനകൾ നടത്താൻ കഴിയുന്ന ഒരു ലബോറട്ടറിയായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഡ്രൈ പൗഡർ ഇഞ്ചക്ഷൻ യൂണിറ്റ് പുതുതായി പോത്തരം ആരംഭിച്ചു. ഇപ്പോൾ LVP SVP ഇഞ്ചക്റ്റബിൾസ്, നോൺ ബീറ്റാ ലാക്റ്റം ഇഞ്ചക്റ്റബിൾസ് ഉണ്ടാക്കുന്ന ഒരു പുതിയ പ്ലാന്റ് വളരെ വേഗത്തിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പ്ലാന്റ് ഈ അടുത്ത വർഷം ആദ്യത്തോടുകൂടി ഉദ്ഘാടനം ചെയ്യാൻ കഴിയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതുകൂടി പൂർത്തിയാകുന്നതോടെ KSDP സംബന്ധിച്ചിടത്തോളം അതിന്റെ ഉൽപ്പാദന സംവിധാനം എല്ലാം ഏറ്റവും ആധുനികമായ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഉൽപ്പാദന സമ്പ്രദായമായി മാറുകയാണ്. ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കാൻ കഴിയും. ശ്രീ ചന്ദ്രബാബു, എല്ലാവർക്കും അറിയുന്നത് പോലെ മറ്റു പല മേഖലകളെയും എന്നതുപോലെ ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ വലിയ വൻകിട ബഹിരാഷ്ട്ര കമ്പനികളുടെയും കുത്തകകളുടെയും ഒരു കേന്ദ്രമാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു മൊണോപ്പൊളി വളരെ കൃത്യമായി നിലനിൽക്കുന്ന ഒരിടമാണ് മരുന്ന് നിർമ്മാണം എന്ന് പറയുന്നത്. അവിടെ ഈ പൊതുമേഖലാ സ്ഥാപനം, എനിക്ക് തോന്നുന്നു മുൻകാലങ്ങളിൽ ഇത്തരം കമ്പനികളിൽ ഇടപെട്ട് ചില അട്ടിമറികൾ പോലും KSDP നടത്താൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകളും അന്വേഷണവും ഒക്കെ നടക്കുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ എങ്ങനെയാണ് ഇതിനെയൊക്കെ ചെറുത്ത് നിന്ന് ഇങ്ങനെ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന് മുന്നോട്ട് പോകാൻ കഴിയും? അല്ല, വിപണിയിൽ ഗുണനിലവാരമുള്ള മരുന്ന് എത്തിക്കുക, ഗുണനിലവാരമുള്ള മരുന്ന് വളരെ തുച്ഛമായ വിലക്ക് എത്തിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് KSDP മുന്നോട്ട് വെക്കുന്നത്.
കെ സി പി 2016 ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോ കേരളത്തിലും അതുപോലെ മറ്റു ചില സംസ്ഥാനങ്ങൾ ആന്ധ്ര തെലങ്കാന സംസ്ഥാനങ്ങളിൽ മാത്രമാണ് വിപണി ഉണ്ടായിരുന്നതെങ്കിൽ കേരളത്തിൽ തന്നെ കേരളത്തിലെ ഗവൺമെന്റ് ആശുപത്രികളിലും സർക്കാർ സ്ഥാപനങ്ങളിലും ആവശ്യമായ മരുന്നുകളിൽ കെ സി പി ഉൽപ്പാദിപ്പിക്കുന്ന മരുന്നുകൾ പരമാവധി വാങ്ങണം എന്ന നിലപാട് കേരളത്തിലെ ഗവൺമെന്റ് സ്വീകരിച്ചു. രണ്ടാമത്തെ പ്രശ്നം, ആന്ധ്ര തെലങ്കാന മാർക്കറ്റിന് പുറമെ കർണാടക, തമിഴ്നാട്, അതുപോലെ ജനൌഷധി, ESI, കാരുണ്യ തുടങ്ങിയ മേഖലയിലേക്ക് കൂടി ഞങ്ങൾക്ക് വിപണി വ്യാപിപ്പിക്കാൻ കഴിഞ്ഞു. മറ്റു ചില സംസ്ഥാനങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനം ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഓപ്പൺ മാർക്കറ്റിൽ ജനറിക് മെഡിസിൻസ് എത്തിച്ചുകൊണ്ട് വില കുറച്ച് മരുന്ന് ജനങ്ങൾക്ക് ലഭ്യമാക്കാനാണ് ശ്രമിക്കുന്നത്. അവയവ മാറ്റ ശസ്ത്രക്രിയക്ക് വിധേയരായ ആളുകൾക്ക് വളരെ ചുരുങ്ങിയ വിലയ്ക്ക് മരുന്ന് ലഭ്യമാക്കാനുള്ള പ്രവർത്തനം ഏതാണ്ട് അവസാന ഘട്ടത്തിലാണ്. അതിന്റെ ബയോ എക്യുലൻസി ടെസ്റ്റ് കൂടി പൂർത്തിയായാൽ ഇന്ന് അവയവ മാറ്റത്തിന് വിധേയമായ ആളുകൾ ഒരു ദിവസം ഉപയോഗിക്കുന്ന മരുന്നിന്റെ 1/5 വിലയ്ക്ക് നമുക്ക് ആ മരുന്ന് ആ രോഗികൾക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിയും. അതുപോലെ ഒരു ഓങ്കോളജി ഫാർമ പാർക്ക്, ക്യാൻസർ രോഗത്തിന് വിധേയരാകുന്ന ആളുകൾ ധാരാളമുണ്ട് ഇന്ന് കേരളം. വലിയ വിലയാണ് അവരുപയോഗിക്കുന്ന മരുന്നുകൾക്ക് നൽകേണ്ടി വരുന്നത്. തീർച്ചയായും ഒരു ഓങ്കോളജി ഫാർമ പാർക്ക് കിഡ്നിയുടെ സഹായത്തോടെ കെ എസ് ഡി പിയോട് അനുബന്ധമായി സ്ഥാപിക്കാനായിട്ട് തീരുമാനിച്ചു, കരടാനുമതി ലഭിച്ചിട്ടുണ്ട്. അതിന്റെ പ്രവർത്തനങ്ങൾ വളരെ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ക്യാൻസർ രോഗത്തിന് വിധേയമാകുന്ന ആളുകൾക്ക്, സാധാരണക്കാരായ ആളുകൾക്ക് വില കുറച്ച് അതിന്റെ ഔഷധങ്ങൾ ലഭ്യമാക്കാനുള്ള പ്രവർത്തനവും ഞങ്ങൾ ആവിഷ്കരിച്ചു. ചന്ദ്രബാബു, ഈ കോവിഡ് കാലത്തിന്റെ ഒരു സാധ്യത സമയോചിതമായ ഇടപെടൽ കൊണ്ട് ഉപയോഗിക്കാൻ കഴിഞ്ഞു. ഈ കോവിഡ് സാനിറ്റൈസറുമായി ബന്ധപ്പെട്ട് സാനിറ്റൈസറിന്റെ നിർമ്മാണവുമായി, പക്ഷെ ആ ഒരു കാലം വാക്സിനൊക്കെ വരികയാണെങ്കിൽ അരികിലെത്തി. കേന്ദ്ര സർക്കാർ 1.6 ബില്യൺ ഡോസാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ താമസമില്ലാതെ ഒരു പക്ഷേ ഈ ഒരു സാനിറ്റൈസർ ഉൽപ്പാദനത്തിൻ്റെ ഒക്കെ മേഖലയിൽ നിന്നും മറ്റ് മേഖലകളിലേക്ക് തിരിയേണ്ടി വരും. എന്താണ് അടുത്ത വർഷത്തെ നിങ്ങളുടെ പ്ലാൻ, എന്താണ് ലക്ഷ്യമിടുന്നത്? ഈ 100 കോടി ക്ലബിൽ എത്തി എന്ന് അവകാശപ്പെട്ടത് കൊണ്ടും കണക്കുകൾ അങ്ങനെ ആയതുകൊണ്ടും ചോദിക്കുന്നു. അല്ല, കോവിഡ് കാലം സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം അതിനാവശ്യമായ പ്രതിരോധ പ്രവർത്തനങ്ങളെ സ്റ്റാൻഡേർഡിലുള്ള സാനിറ്റൈസറാണ് കെ എസ് ഡി പി ഉൽപ്പാദിപ്പിച്ച് ഇപ്പൊ 15 ലക്ഷം ലിറ്ററിൽ കേരളത്തിൽ വിതരണം ചെയ്യുകയുണ്ടായി. അതോടൊപ്പം തന്നെ ഇപ്പോ നടക്കാൻ പോകുന്ന സ്ഥാപനങ്ങളിലേക്കുള്ള സർവീസിന്റെ ആവശ്യം 2 ലക്ഷം സാനിറ്റൈസർ കേരള സ്റ്റേറ്റ് വേണ്ടി കേരള സ്റ്റേറ്റ് മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ മുഖേന കെ എസ് ഡി പി ആണ് എത്തിക്കുന്നത്. അതുപോലെ തന്നെ മാസ്ക്, PPE കിറ്റ്, അതുപോലെ മെഡിക്കൽ ഡിവൈസസ് ആ മേഖലയിലും കെ എസ് ഡി പി ഇടപെടുന്നുണ്ട്. ഇത് കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ വിപണി വിപുലീകരിക്കാനും ഉൽപാദനക്ഷമത വർദ്ധിപ്പിച്ചുകൊണ്ട് പരമാവധി അവശ്യ മരുന്നുകൾ ന്യായമായ വിലക്ക് ഗുണനിലവാരം ഉറപ്പുവരുത്തി ജനങ്ങൾക്ക് എത്തിക്കാനുമാണ് പരിശ്രമിക്കുന്നത്. കേന്ദ്ര ആരോഗ്യ വകുപ്പും ചില മേഖലയിൽ കെ എസ് ഡി പിയുടെ ഇടപെടൽ ആവശ്യമാണ് എന്ന നിലയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തീർച്ചയായും ഈ വർഷമുള്ളതിനേക്കാൾ കുറെ കൂടി ശക്തമായ ഒരു സാന്നിധ്യം നമ്മുടെ രാജ്യത്ത് തന്നെ സാന്നിധ്യം ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ. സ്വാഭാവികമായും ഏതെങ്കിലും സർക്കാരിന്റെ നേട്ടമായി നിങ്ങൾ അഭിമാനിക്കുന്നു, വളരെ നല്ലത്. പക്ഷെ അതിനപ്പുറം കേരളത്തെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം അഭിമാനിക്കാവുന്ന ഒരു ലക്ഷ്യം തന്നെയാണ് കെ എസ് ഡി പി ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത്. സമയോചിതമായ ഇടപെടൽ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഭരണത്തിലും ഭരണ നിർവഹണത്തിലും പ്രവർത്തനത്തിലും ഒക്കെ ഉണ്ടായാൽ സമാനമായ അത്ഭുതങ്ങൾ മറ്റ് സ്ഥാപനങ്ങളിലും സൃഷ്ടിക്കാൻ കഴിയും. നിർഭാഗ്യവശാൽ പലപ്പോഴും അതൊന്നും നടക്കുന്നില്ല എന്നതാണ്. ഏതായാലും കെ എസ് ഡി പി പോലുള്ള കൂടുതൽ സ്ഥാപനങ്ങൾ ഉണ്ടാവട്ടെ, നല്ല രീതിയിൽ പ്രവർത്തിക്കട്ടെ, പ്രവർത്തിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.